പ്രവാഹം തുടരുകയാണ്. മലയാള സാഹിത്യ ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത സാഹിത്യകാരനാണല്ലേ എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിൻ്റെ 100-ാം ജന്മദിൻ ജന്മവാർഷികമാണ്, ജന്മവാർഷികമാണ്. ജന്മദിനമാണ് ഇന്ന്. അതിനായി നമുക്കൊരു അതിഥിയുമുണ്ട് കോഴിക്കോട് നിന്നും നമുക്കൊപ്പം ചേരുന്ന. ജന്മനാടായ കോഴിക്കോട്, പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ജന്മദിന ആഘോഷങ്ങൾ, ശതാബ്ദി ആഘോഷങ്ങൾ അതെ, കോഴിക്കോട്ട് തുടരുകയും ചെയ്യും. മധുരമാണ് ജീവിതം. ചന്ദ്രകാന്തം എസ് കെക്ക് എന്നും പ്രിയപ്പെട്ട വീടായിരുന്നു. ഈ വീട്ടിലാണ് സാഹിത്യകാരന്മാരും സഹൃദയരും ചേർന്ന് എസ് കെയുടെ ഓർമ്മകൾ പങ്കുവച്ചത്. തുടർന്ന് ടാഗോർ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ എം ടി വാസുദേവൻ നായർ, ഫാബി ബഷീർ, എസ് കെയുടെ മകൾ സുമിത്ര തുടങ്ങിയവർ എസ് കെയെ അനുസ്മരിച്ചു. ചെറുപ്പമായിരുന്ന തന്നെ മഹാനായ സാഹിത്യകാരൻ ഒപ്പം ചേർത്ത് നടത്തിയതിൻ്റെ ഓർമ്മകളായിരുന്നു എം ടി പങ്കുവച്ചത്. എസ് കെയുടെ വീടായ ചന്ദ്രകാന്തത്തിൽ താമസിച്ചതിൻ്റെ ഓർമ്മകളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പത്നി ഫാബി ബഷീറിനോർക്കാനുണ്ടായിരുന്നത്. ബേപ്പൂർ സുൽത്താനും എസ് കെയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയും ഫാബിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു. എസ് കെൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് മധുവിധ കൊണ്ടാടിയത്. എസ് കെൻ്റെ വീടിനകത്തേക്ക് കൈ പിടിച്ച് കൊണ്ട് കയറുന്നുണ്ട്, പറഞ്ഞു ബിസ്മി എല്ലിട്ട് വിട്ട് കയറണം, വലുത് കാല് വെക്കണം, നമ്മളവിടെ ആണ് താമസിക്കാൻ പോകുന്നത്, അതാണ് നമ്മുടെ ആദ്യത്തെ വീട്. വായിച്ചും അറിഞ്ഞുമുള്ള എസ് കെയെ അടുത്തറിഞ്ഞവരുടെ വാക്കുകളിലൂടെ വീണ്ടും അറിഞ്ഞപ്പോൾ സദസ്സിനും അതൊരു പുതിയ അനുഭവമായി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കോഴിക്കോട് നിന്നും നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ചിലവൂർ വേണുവാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ മരുമകനും കൂടിയാണ് ശ്രീ ചിലവൂർ വേണു. ശ്രീ ചിലവൂർ വേണു, സ്വാഗതം വാർത്താ പ്രഭാതത്തിലേക്ക്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത തികച്ചും മലയാളികൾക്കെല്ലാം മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. താങ്കളെ സംബന്ധിച്ച് എന്താണ്? എസ് കെ പൊറ്റക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലേക്കൊക്കെ വഴികാട്ടിയതും അരങ്ങത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തി സ്രോതസ്സായി നിന്നതും എസ് കെ ആണ്. എഴുത്തുകാരനെന്ന നിലയിൽ എസ് കെയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ല. മലയാളികൾ ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ അപൂർവമാണ്. നവോത്ഥാന സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്ന എസ് കെ സമകാലീനരായ എഴുത്തുകാരേക്കാൾ നേരത്തെ പ്രസിദ്ധനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കഥാകൃത്ത് എന്ന നിലയിൽ വളരെയേറെ കഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരികയും അതുവഴി അദ്ദേഹത്തിന് വിപുലമായ ആസ്വാദക വൃന്ദത്തെ ഉണ്ടാക്കാനും കഴിഞ്ഞു. ഒരു വായനാ സമൂഹത്തെ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനാണ് എസ് കെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പിൻബലത്തിലാണ് എസ് കെക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റിയത്. മറ്റു വേറെ യാതൊരു കൈമുതലും എസ് കെക്ക് ഉണ്ടായിരുന്നില്ല. തൻ്റെ പ്രശസ്തി എഴുത്തുകാരുടെയിൽ തനിക്കുണ്ടായിരുന്ന, മലയാളികൾക്കിടയിൽ തനിക്കുണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും ഉപയോഗപ്പെടുത്തുകയായിരുന്നു എസ് കെ ചെയ്തത്. അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് 2700-ഓളം പേജുകളുള്ള യാത്രാവിവരണമാണ് അദ്ദേഹത്തിൻ്റേത്. ചെറുകഥകളും നോവലുകളുമായി ഏതാണ്ട് അതിൽ ഇരട്ടി വരും. ഇത്രയൊക്കെ എഴുതാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ എസ് കെയെ വളരെ ബഹുമാനപരസരമാണ് മലയാളികൾ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ് കെ എന്ന സാഹിത്യകാരന്റെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ടില്ല. പക്ഷേ എസ് കെ എന്നുള്ള വ്യക്തി എന്തായിരുന്നു എന്ന് താങ്കളെ പോലുള്ളവർക്ക് കൂടുതലായി പറയാൻ കഴിയും. സ്ഥിരമായി ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നു, അതായത് ഓരോ ദിവസവും നടക്കുന്ന ഓരോ മിനിറ്റിലും നടക്കുന്ന സംഭവങ്ങൾ വരെ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഡയറികൾ കൊച്ചുകുട്ടികൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു എന്നും. അങ്ങനെയായിരുന്നു? അതെ, എസ് കെ ഡയറി എഴുതുന്നതിൽ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്ന ഒരാളാണ്. ഒരിക്കലും ഡയറി എഴുതാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രഭാത സഞ്ചാരം വളരെ പ്രസിദ്ധമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ വീടിന് ചുറ്റും നടക്കുകയല്ല ചെയ്തിരുന്നത്. ബസ് സ്റ്റാൻഡ് വരെ പോയി നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും ആദ്യം കാണുന്ന ബസ്സിൽ 5-ഓ 10-ഓ കിലോമീറ്റർ അകലേക്ക് ടിക്കറ്റ് എടുത്ത് ആ ഗ്രാമപ്രദേശത്ത് പോയി ഇറങ്ങി ആ ഗ്രാമപ്രദേശത്തുകൂടെ നടന്ന് അവിടുത്തെ ആളുകളെ പരിചയപ്പെടുകയും അവിടുത്തെ പല പരിചയക്ക സ്നേഹിതന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ വീട് തേടിപ്പിടിച്ച് അവിടെ ചെല്ലുകയും അവരുമായൊക്കെ ആശയവിനിമയം നടത്തുകയും അവിടുത്തെ കഥകളും
പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തു വന്ന് തിരിച്ചു വന്ന് ഇത് ഡയറിയിൽ എഴുതുക അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ഡയറി പുസ്തകങ്ങളുണ്ട്. പലതും നഷ്ടപ്പെട്ടു പോയെങ്കിലും ചിലതൊക്കെ ഇപ്പോഴും അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പിൽക്കാലത്ത് തൻ്റെ കഥാരചനയിൽ എസ് കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തെരുവിൻ്റെ കഥയും ദേശത്തിൻ്റെ കഥയിലും ഒക്കെ ഇത്തരം ഒരുപാട് യാത്രാക്കുറിപ്പുകൾ ഉപയോഗപ്പെടുത്തിയതായി കാണാം. എസ് കെയുടെ രചനയുടെ ഒരു ഒരു തന്ത്രമാണത്. ശ്രീ ചിലവൂർ വേണു, യാത്രാ വിവരണങ്ങൾ വായിക്കുമ്പോൾ, എസ് കെയുടെ യാത്രാ വിവരണങ്ങൾ വായിക്കുമ്പോൾ തോന്നും സഞ്ചാരമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അങ്ങനെ തന്നെയായിരുന്നു? ആ സഞ്ചാരം തന്നെയായിരുന്നു പ്രധാനം. എപ്പോഴും എഴുതിയില്ലെങ്കിലും പോവുക എന്നുള്ള എസ് കെയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ആദ്യകാലം തന്നെ, ആദ്യത്തെ യാത്ര തന്നെ വീട്ടിൽ നിന്നും ബോംബെക്ക് ട്രെയിൻ കയറി പോവുകയാണ് ചെയ്തത്. ഈ യാത്ര പിന്നെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം ശാരീരികമായി അല്പം അവശതയിലായിരുന്നിട്ട് പോലും ആ കാലഘട്ടങ്ങളിലും അദ്ദേഹം പല സ്ഥലങ്ങളിലും കേരളം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ ആഘോഷ പരിപാടികൾക്കായി കേരളം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇത് യാത്രയിലുള്ള ഒരു കമ്പമായിരുന്നു. യാത്ര എന്നുള്ളത് ജീവിതത്തിലെ ഒരു ലഹരി പോലെ കൊണ്ടു നടന്നിരുന്നു എസ് കെ. ശ്രീ ചിലവ് വേണം, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നിറങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഡയറി എഴുതുമ്പോൾ തന്നെ പലതും പല നിറങ്ങളിൽ എഴുതാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അങ്ങനെ നിറങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കൂടി കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി പ്രേക്ഷകർക്ക് എന്ത് പറയാൻ കഴിയും? അല്ല, നിറങ്ങളോടൊക്കെ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. പലതരം കളറുള്ള മഷിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ എഴുതാൻ കളർ കടലാസുകളായിരുന്നു, പല വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെയുള്ള പല തരം കടലാസുകൾ വാങ്ങി നന്നായി വൃത്തിയായി കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ചിരിക്കും. ഇതിൽ പലതരം മഷി കൊണ്ടാണ് എഴുതുക. ഹെഡിങ് ഒരു മഷിയുണ്ട്, പേര് വേറൊരു മഷിയുണ്ട്, മാറ്റർ മറ്റൊരു മഷിയുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ, പക്ഷേ വസ്ത്രധാരണത്തിലൊന്നും അദ്ദേഹം അങ്ങനെ വർണ്ണങ്ങളുടെ ഒരു കളിയൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ള വസ്ത്രമായിരുന്നു എക്കാലത്തും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് പറയാനുണ്ടല്ലേ? അതെ, ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് പറയാനുണ്ടാവും മഹാനായ സാഹിത്യകാരനെ കുറിച്ച്. എന്തായാലും വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിനും എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി ശ്രീ ചിലവൂർ വേണു.